കസ്റ്റംസ് കസ്റ്റഡിയിലിരിക്കെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ആൻജിയോഗ്രാം പൂർത്തിയായി. തൊട്ടുപിന്നാലെ ആശുപത്രി അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി. ഇസിജിയിൽ വ്യതിയാനമുള്ളതിനാലാണ് ആൻജിയോഗ്രാം നടത്താൻ ആശുപത്രി തീരുമാനിച്ചത്. കാർഡിയാക് ഐസിയുവിൽ കഴിയുന്ന ശിവശങ്കറിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആശുപത്രി അധികൃതർ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. തലചുറ്റലും നടുവേദനയും ശിവശങ്കറിനുണ്ട്. അദ്ദേഹം കാർഡിയാക് ഐസിയുവിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം ഇപ്പോൾ സാധാരണഗതിയിലാണ്. ശിവശങ്കറുടെ ആരോഗ്യനില സംബന്ധിച്ച് വിദഗ്ധരുടെ അഭിപ്രായം തേടുമെന്നും ആശുപത്രി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. എന്നാൽ ശിവശങ്കറിന്റെ ആൻജിയോഗ്രാം പൂർത്തിയായതോടെ കസ്റ്റംസ് വീണ്ടും ഹോസ്പിറ്റലിലെത്തി. കരമനയിലെ ഹോസ്പിറ്റൽ മാറ്റി മറ്റൊരു ഹോസ്പിറ്റലിൽ ആക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം വിദേശത്തേക്ക് ഡോളർ കടത്തിയതിന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും പ്രതികളാക്കി കസ്റ്റംസ് പുതിയ കേസെടുത്തു. വിദേശത്തേക്ക് പ്രതികൾ 1.90 ലക്ഷം US ഡോളർ കടത്തിയെന്നാണ് കണ്ടെത്തൽ. ഡോളർ വിട്ടുകിട്ടാൻ ശിവശങ്കർ ബാങ്കിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് കസ്റ്റംസ് പറയുന്നു. സമ്മർദ്ദം മൂലമാണ് ഡോളർ കൈമാറിയതെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ കസ്റ്റംസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ പണമാണ് പിന്നീട് കവടിയാറിലെ കഫേ കോഫി ഡേക്ക് മുന്നിൽ വെച്ച് കോൺസുലേറ്റിലെ ധനകാര്യ വിഭാഗത്തിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഖാലിദിന് കൈമാറിയത്. ഖാലിദാണ് ഈ തുക വിദേശത്തേക്ക് കടത്തിയത്. ഡോളർ കടത്തുമായി ബന്ധപ്പെട്ടാണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് ഒരുങ്ങിയതെന്നാണ് സൂചന. സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവർക്കൊപ്പം ഡോളർ കടത്തിന് ശിവശങ്കർ ഗൂഢാലോചനയിൽ പങ്കാളിയെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 തവണ ശിവശങ്കറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി. എന്താണ് അസുഖമെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് ശിവശങ്കർ കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നതുമില്ല. ഇതേ തുടർന്നാണ് കസ്റ്റംസ് നേരിട്ടെത്തി ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. കസ്റ്റംസ് ആക്ടിലെ 108 പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥന് കേസിൽ ബന്ധമുണ്ടെന്ന വിവരം ലഭിക്കുന്നതുവരെ വിളിച്ചു വരുത്താനുള്ള നോട്ടീസാണ് ശിവശങ്കറിന് നൽകിയത്. പുതിയൊരു കേസ് നമ്പറാണ് നോട്ടീസിലുള്ളതെന്ന് നോട്ടീസ് പരിശോധിച്ച ശിവശങ്കറിന് മനസ്സിലായി. പിന്നാലെ നോട്ടീസിലെ വിവരങ്ങൾ കൊച്ചിയിലെ അഭിഭാഷകനുമായി ശിവശങ്കർ ചർച്ച ചെയ്തു. ചോദ്യം ചെയ്യൽ നീട്ടിവെക്കാൻ കഴിയുമോ എന്ന് വീണ്ടും ശിവശങ്കർ ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞു. എന്നാൽ കഴിയില്ലെന്ന് കസ്റ്റംസ് മറുപടി നൽകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.